വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ലേവ്യ പുസ്തകം 9-ാം അധ്യായം. 8-ാം ദിവസം മോശ അഹരോനെയും പുത്രന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ച് അഹരോനോട് പറഞ്ഞത് എന്തെന്നാൽ, നീ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കളക്കുട്ടിയെയും ഹോമയാഗത്തിനായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റിനെയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിക്കേണ്ടതിന് നിങ്ങൾ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കോലാട്ടിനെയും ഹോമയാഗത്തിനായി ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ചെമ്മരിയാട്ടിൻ കുട്ടിയെയും സമാധാനയാഗത്തിനായി ഒരു കാളയെയും ഒരു ചെമ്മരിയാട്ടു കൊറ്റനെയും എണ്ണ ചേർത്ത ഭോജനയാഗത്തെയും എടുക്കുവിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷനാകും. മോശ കൽപ്പിച്ചവയെ അവർ സമാഗമന കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. സഭ മുഴുവനും അടുത്തു വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ മോശ, നിങ്ങൾ ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു, യഹോവയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു. അഹരോനോട് മോശ, നീ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെന്ന് യഹോവ കൽപ്പിച്ചതുപോലെ നിന്റെ പാപയാഗം ഹോമയാഗവും അർപ്പിച്ചും നിനക്കും ജനത്തിനു വേണ്ടി പ്രായച്ചിത്തം കഴിച്ച് ജനത്തിൻ്റെ വഴിപാട് അർപ്പിച്ച് അവർക്കായിട്ടും പ്രായച്ചിത്തം കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അഹരോൻ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി പാപയാഗത്തിനുള്ള കാളക്കുട്ടിയെ അറുത്തു. അഹരോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ രക്തത്തിൽ വിരൽ മുക്കി യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു. പാപയാഗത്തിൻ്റെ മേധസ്സും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വവയും അവൻ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ മാംസവും തോലും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അവൻ ഹോമയാഗത്തെയും അറുത്തു. അഹരോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. അവർ ഖണ്ഡംഖണ്ഡമായ ഹോമയാഗവും അതിൻ്റെ തലയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ അവയെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. അവൻ അതിൻ്റെ കുടലും കാലും കഴുകി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിന്മീതെ ദഹിപ്പിച്ചു. അവൻ ജനത്തിൻ്റെ വഴിപാട് കൊണ്ടുവന്നു. ജനത്തിനു വേണ്ടി പാപയാഗത്തിനുള്ള കോലാടിനെ പിടിച്ച് അറുത്ത് മുമ്പിലത്തതിനെ പോലെ പാപയാഗമായി അർപ്പിച്ചു. അവൻ ഹോമയാഗം കൊണ്ടുവന്ന് അതും നിയമപ്രകാരം അർപ്പിച്ചു. അവൻ ഭോജനയാഗം കൊണ്ടുവന്ന് അതിൽ നിന്ന് കൈനിറച്ച് എടുത്ത് കാലത്തെ ഹോമയാഗത്തിന് പുറമെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. പിന്നെ അവൻ ജനത്തിനു വേണ്ടി സമാധാനയാഗത്തിനുള്ള കാളയെയും ചെമ്മരിയാട്ടുകൊറ്റനെയും അറുത്തു. അഹരോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. കാളയുടെയും ആട്ടുകൊറ്റിൻ്റെയും മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വവയും കൊണ്ടുവന്നു. അവർ മേധസ് നെഞ്ചുകണ്ഠങ്ങളുടെ മേൽ വെച്ചു. അവൻ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. എന്നാൽ നെഞ്ചുകണ്ഠങ്ങളും വലത്തെ കൈക്കുറകും മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ യഹോവയുടെ സന്നിധിയിൽ നിരാജനാർപ്പണമായി നിരാജനം ചെയ്തു. പിന്നെ അഹരോൻ ജനത്തിനു നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലേവ്യ പുസ്തകത്തിൽ കൂടെ ഇങ്ങനെ വചനവിചാരത്തിൽ ചിന്തിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വത്തെ കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം 8-ാം അധ്യായത്തിൽ നിന്ന് പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിലുള്ള ആ പ്രമാണം അല്ലേ നമ്മളവിടെ പറയുവാനിടയായി. ലേവ്യ പുസ്തകം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയം തന്നെ പൗരോഹിത്യ 1 മുതൽ അതെ ദൈവത്തിൻ്റെ സ്തോത്രം 7 വരെയുള്ള അധ്യായങ്ങളിൽ യാഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രമാണത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞതിനനന്തരം യാഗം അർപ്പിക്കുന്നയാളിനുണ്ടായിരിക്കേണ്ട സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ചാണ് 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത്. 8-ാം അധ്യായത്തിൽ പുരോഹിതനെ ദൈവം എന്ത് ചെയ്യുക? അഭിഷേകം ചെയ്യുക. Submitting to God's authority അല്ലെ ദൈവിക അധികാരത്തിൻ്റെ കീഴിലേക്ക് അവരെ എത്തപ്പെടുകയാണ് അല്ലേ. അതിന് 3 ഘട്ടങ്ങളുണ്ട്. 1-ാമത്തെ ഘട്ടം ശുദ്ധീകരണമാണ്. 2-ാമത്തെ ഘട്ടം വസ്ത്രധാരണമാണ്. അപ്പൊ തന്നെ 3-ാമത്തെ ഘട്ടം അഭിഷേക തൈലം പ്രാപിക്കുകയാണ് അല്ലെ. 3 തരത്തിലുള്ള അഭിഷേകമുണ്ട്. തൈലാഭിഷേകമുണ്ട്, രക്താഭിഷേകമുണ്ട്, ഒടുവിൽ രക്തവും
തൈലവും കൂടെ ഒന്നിച്ചെന്ത് ചെയ്യുന്നു, അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതൻ 7 ദിവസം കൂടാരം എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത് എന്നവിടെ പറയുന്നുണ്ട് അല്ലെ. 8-ാം അധ്യായത്തിന്റെ 35-ാമത്തെ 34-ാമത്തെ വാക്യം 34-35 ഒക്കെ വായിക്കുമ്പോൾ അത് കാണാനായിട്ട് പറ്റും. ആ വായിച്ചേട്ട് 8:34-35 ഒക്കെ. ഞങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കുവാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിനെ യഹോവ കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ മരിക്കാതിരിക്കുവാൻ 7 ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം അവരെ എന്ത് ചെയ്യാണ്, കരപൂരണയാഗം കഴിക്കുകയാണ് അല്ലേ. 33-ാം വാക്യത്തിലാണ് ഞങ്ങളുടെ കരപൂരണ ദിവസങ്ങൾ തികയുവോളം ഞങ്ങൾ 7 ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. കാരണം ദൈവം അവരെ എന്ത് ചെയ്യുക, കരപൂർണം ചെയ്യുക, കരം നിറയ്ക്കുക. ദൈവം അവരെ എന്ത് ചെയ്യുക, അതുവരെയും പുരോഹിതനാണ്, പുരോഹിതനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ദൈവം നേരിട്ട് ഇടപെടുന്നത്, ദൈവം ഇടപെടുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തിനാണ് ഈ കൂടാരം വിട്ടുപോകാതിരിക്കേണ്ടത്? അഭിഷേകം പ്രാപിച്ചാൽ മാത്രം പോരാ, അത് അതിൽ നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾ മരിക്കാതിരിക്കണമെങ്കിൽ യാഗപീഠവുമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ബന്ധം വേണം അല്ലേ. അപ്പം എല്ലാ ദിവസങ്ങളിലും യാഗപീഠവുമായി ബന്ധമുള്ള പ്രിയപ്പെട്ടവരെ, മരിക്കത്തില്ലെന്ന് മാത്രമല്ല ജീവൻ നമ്മുടെ മേൽ വ്യാപരിക്കും അല്ലേ. കൊരിന്ത്യ ലേഖനം പറയുന്നത് തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അത് പ്രതിമയായി രൂപാന്തരപ്പെടും. അതിന്റെ തമിഴ് വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മഹിമയിന്മേൽ മഹിമയടന്ത് ദേവസായല ആയി മാറും. അപ്പം ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യേണ്ടവരാണ്, അനുരൂപപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ചേറെ കാര്യങ്ങളാണ് ഈ 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് ദൈവം ഏറ്റെടുക്കും. നമ്മൾ 7 ദിവസം ദൈവത്തിന്റെ കയ്യില. തീർച്ചയായും ആ കൂടാരത്തിനകത്ത് നമ്മൾ വസിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നമ്മൾ ചെയ്തു കഴിയുമ്പം പിന്നുള്ളതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. പിന്നെ ദൈവമാ ചെയ്യുന്നത്. ദൈവം ചെയ്തു തുടങ്ങി കഴിയുമ്പം പിന്നെ നമുക്ക് അത് വിട്ട് പുറത്തു പോകാനും പറ്റത്തില്ല. ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ആള് മരിച്ചു. ഏദൻ തോട്ടത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. സാന്നിധ്യം വിട്ടു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യൻ പാപിയായി തീർന്നു, തേജസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ ഭക്തൻ പ്രാർത്ഥിക്കുന്ന ആ സാന്നിധ്യം മതി അല്ലേ. ദൈവത്തിന് സ്തോത്രം. ആ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുക, ആ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുന്ന ആളിനെ 9-ാം അധ്യായത്തിൽ ദൈവം നിയോഗിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയോ, ശുശ്രൂഷയ്ക്ക് വേണ്ടി. അന്നേരം ഈ പ്രഭാതത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 8-ാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു വന്നത്, ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കുന്ന ഒരാളെ കർത്താവ് എന്ത് ചെയ്യും, നിയോഗിക്കും. എന്തിനു വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കും. അടുത്ത ലെവലിലേക്ക് ദൈവം എന്ത് ചെയ്യും, കൈപിടിച്ചു. ഇന്ന് കുനിഞ്ഞിരിക്കുന്ന ചിലരെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാൻ പോവാ, കൈപിടിച്ചുയർത്താൻ പോവാ. എത്ര പേര് അത് വിശ്വസിക്കുന്നു. നീ എന്റെ ദൈവത്തെ കത്തിക്കും, നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താ ഞാന് മതിൽ ചാടി കടക്കും. അപ്പം ദൈവിക അധികാരത്തിന്റെ മുമ്പിൽ മുട്ടുകൂത്തിയ പ്രിയപ്പെട്ടവരെ ദൈവം 9-ാം അധ്യായത്തിൽ അഭിഷേകം ചെയ്യുകയാണ്. എന്തിനാണെന്നറിയാ, റിവീലിംഗ് ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ. സ്തോത്രം. 9-ാം അധ്യായത്തിലെ അവസാന വാക്യം അതാ നമ്മൾ വായിച്ചത് അല്ലെ. അപ്പൊ ദൈവിക അധികാരത്തിന് കീഴടങ്ങുക. സ്തോത്രം. ഹല്ലേലൂയാ. സ്തോത്രം. ഹല്ലേലൂയാ. സ്തോത്രം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കീഴടങ്ങുന്ന പ്രിയപ്പെട്ടവരെ, മഹത്വം നമ്മളിലൂടെ വെളിപ്പെടും. ഏത് തലമുറയിൽ ആര് ദൈവവും ഭാഗം മുട്ടുകുത്തിയിട്ടുണ്ടോ അവരെയെല്ലാം ദൈവിക മഹത്വത്തിന്റെ വക്താക്കളാക്കി ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയും പുരോഹിതനെ ആ ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 3 ഭാഗങ്ങളാണ് ഈ 9-ാം അധ്യായത്തിൽ. 1-7 വരെയുള്ള വാക്യങ്ങളിൽ മോശ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലെ. 9:1-7 വാക്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. അതെ, മോശം നൽകുന്ന നിർദ്ദേശങ്ങൾ. ഇനി 8-21 വരെയുള്ള വാക്യങ്ങളിൽ 2-ാമത്തെ ഭാഗമാണ്, തങ്ങൾക്ക് വേണ്ടി അവർ ആദ്യം യാഗം കഴിക്കുന്നു, അതിനുശേഷം ജനത്തിന് വേണ്ടി യാഗം കഴിക്കുന്നു. അതിനുശേഷം 22 മുതലുള്ള വാക്യങ്ങളിൽ അവര് ജനത്തെ എന്ത് ചെയ്യുക, ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. അവിടെ സംഭവിക്കുന്നത് ആദ്യം അഹരോൻ ജനത്തെ അനുഗ്രഹിക്കുന്നു, പിന്നെ അഹരോനും മോശയും കൂടെ ജനത്തെ എന്ത് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. ഒടുവിൽ സമാപനമായി കാണുന്നത് ദൈവത്തിന്റെ മഹത്വം റിവീല് ചെയ്യപ്പെടുന്നു. ദൈവിക ആലോചനകൾക്കും ദൈവഹിതത്തിനും സമർപ്പിക്കപ്പെടുന്ന ഏത് കുടുംബത്തിലും, ഏത് വ്യക്തിയിലും, ഏത് സഭയിലും, ഏത് സമൂഹത്തിലും, സ്തോത്രം, ഏത് ദേശത്തും ദൈവത്തിന്റെ മഹത്വം റിവീൽ ചെയ്യപ്പെടും. സ്തോത്രം. സ്തോത്രം. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും, നിങ്ങൾ എവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിലും, ഇന്ന് പകൽ
ആ ദൈവിക അധികാരത്തിൻ്റെ കീഴിലേക്കൊന്ന് സമർപ്പിക്കപ്പെടാം. ഇത് മഹത്വം വെളിപ്പെടുന്ന പകല. സ്തോത്രം സ്തോത്രം. 88-ാമത്തെ സഭായോഗവും വരിക ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം വെളിപ്പെടും. സ്തോത്രം. എത്ര പേരത് വിശ്വസിക്കുന്നു? ആമേൻ. അവൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നമ്മെ വിളിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ മഹത്വം വെളിപ്പെടണമെങ്കിൽ അവിടെ സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുരോഹിതൻ യാഗമർപ്പിക്കുക, ആ യാഗത്തിന് ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ഭാഗം ആദ്യം തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കുക. അതെ. സ്തോത്രം. പിന്നീട് ദൈവവും പാകെ തനിക്ക് വേണ്ടി തന്നെ ഹോമയാഗം അർപ്പിക്കുക. അതെ. സൗരഭിവാസനയായ ഹോമയാഗം ദൈവത്തിന് സ്തോത്രം. പിന്നെ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യുക? പാപയാഗം അർപ്പിക്കുക. അതിനുശേഷം ജനത്തിന് വേണ്ടി തന്നെ ഹോമയാഗം അർപ്പിക്കുക. അതിനുശേഷം പൊതുവായിട്ട് സമാധാനയാഗവും ഭോജനയാഗവും അർപ്പിക്കുക. ഇതാണ് 9-ാം അധ്യായത്തിലെ ഒരു ക്രമം. ദൈവത്തിന് സ്തോത്രം. അവിടെ കാണാൻ പറ്റുന്ന ആ ക്രമത്തിൻ്റെ പ്രത്യേകത ഇതാണ്, യാഗത്തിന് എപ്പോഴും ഒരു ഓർഡറുണ്ട്, ആരാധനയ്ക്ക് എപ്പോഴും ഒരു ഓർഡറുണ്ട്. എന്താ ഉണ്ടാകേണ്ട ഓർഡർ? ആദ്യം നമ്മളെ തന്നെ ദൈവം മുമ്പാകെ എന്ത് ചെയ്യുക? ശുദ്ധീകരിക്കുക. പിന്നെ ദൈവത്തിന് നമ്മെ എന്ത് ചെയ്യുക? മുറ്റുമായിട്ട് സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരിക അല്ലേ? അത് ആസ്വദിക്കുക. കമ്മ്യൂണിയൻ അല്ലേ? ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ. അപ്പോൾ ഒന്നാമത് പാപം ഏറ്റുപറയുക, രണ്ടാമത് ദൈവമുമ്പാകെ നമ്മെ മുറ്റുമായിട്ട് സമർപ്പിക്കുക, അടുത്തത് ആ കൂട്ടായ്മയിലേക്ക് വരിക. എപ്പോഴൊക്കെ ആ ഹോമയാഗം കഴിക്കേണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, രാവിലെയും വൈകുന്നേരവും. സ്തോത്രം. കണ്ടോ എപ്പോഴാ ഹോമയാഗം കഴിക്കേണ്ടത്? രാവിലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അതെന്തിനാ കാണിക്കുന്നത്? അത് രാവിലെ മൂട്ടുകുത്തണം, വൈകുന്നേരം മുട്ടുകുത്തണം. സ്ഥിരമായിട്ട് ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ദൈവവും ഭാഗം മുട്ടുകുത്തിക്കൊണ്ടായിരിക്കണം. ദൈവത്തോടൊപ്പം ആയിരിക്കണം. ദിനവും യേശുവിൻ്റെ കൂടെ. സ്തോത്രം. ദിനവും യേശുവിൻ്റെ ചാര അല്ലേ? വ്യക്തിപരമായിട്ടും അത് വേണം, കുടുംബമായിട്ടും അത് വേണം. സ്തോത്രം. ഈ ഇതൊരു വലിയ സംസ്കാരം തിരിച്ചു കൊണ്ടുവന്ന ശുശ്രൂഷയായിരുന്നു. അതെ, തീർച്ചയായും. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ തുടങ്ങിയ എത്രയോ ശുശ്രൂഷകൾ, എല്ലാ ആത്മനിയോഗ. അപ്പോൾ തന്നെ ഈ ഒരു ശുശ്രൂഷ, ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതി. ക്രൈസ്തവ കുടുംബങ്ങളിൽ ഒരാത്മീക സംസ്കാരം പണ്ടെങ്ങും നഷ്ടപ്പെട്ടു പോയ ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഫലമായിട്ട്, ആഗോളവൽക്കരണമാണല്ലോ ഇത്രയും തിരക്കുകൾ മനുഷ്യനുണ്ടാക്കിയത്. നമ്മുടെ സമൂഹത്തെ ചേഞ്ച് ചെയ്തത് മുഴുവൻ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അല്ലേ? അതിരാവിലെ എഴുന്നേറ്റ്, എൻ്റെ ഓർമ്മയിലുണ്ട്, എൻ്റെ ഈ 39 വയസ്സിലെ ഓർമ്മയിൽ കൃത്യമായിട്ടതുണ്ട്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് അനന്തരം, പ്രാർത്ഥനയ്ക്ക് മുമ്പേ എൻ്റെ പിതാവ് ഇങ്ങനെ റബ്ബർ വെട്ടാൻ പോകുന്ന ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് കൊച്ചിലേ ഉള്ളതാണ്. അതിനുശേഷം തിരിച്ചു വന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞേച്ച് അത് കഴിഞ്ഞ് വീണ്ടും കറയെടുക്കാനൊക്കെ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഞങ്ങളുടെ സ്വകാര്യമായ ഒരു അഹങ്കാരമായിരുന്നു. പക്ഷേ ആ ഒരു കാലമൊക്കെ കഴിഞ്ഞ് വളരെ തിരക്കായപ്പോഴത്തേന് മനുഷ്യർ 10-ഉം 12-ഉം മണിക്ക് ഒക്കെയാണ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്. അത് ഇവിടെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പിള്ളേർ 2 മണിക്കേ കിടക്കത്തുള്ളൂ. 2 മണി രാത്രി ആയിട്ട് ഇവിടുത്തെ പിള്ളേർ കിടക്കത്തുള്ളൂ. കാനഡയിലെ പിള്ളേർ അവിടുത്തെ രാത്രി 2 മണി ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? കിടക്കത്തുള്ളൂ. അപ്പം എല്ലാവരും നിങ്ങൾ എങ്ങനെ 5 മണിക്ക് എഴുന്നേക്കുന്നത്? ഞങ്ങൾ 10 മണിക്ക് എഴുന്നേക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ, ദൈവത്തിന് സ്തോത്രം, നഷ്ടപ്പെട്ട ഒരു ആത്മീക സംസ്കാരം, ആ സംസ്കാരമാണ് ഈ പ്രാർത്ഥനകൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ജീവനെ ഒരു കാര്യം സത്യ, ഞാൻ ഇന്നും അഭിമാനത്തോടും സന്തോഷത്തോടും പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസങ്ങളിലും മാക്സിമം കരം കോർത്ത് പിടിച്ച് ഞാനും വൈഫും കൂടെ പ്രാർത്ഥിക്കാറുണ്ട്, രാവിലെ തുടങ്ങുമ്പോൾ, അതുപോലെ തന്നെ വൈകിട്ട് അവസാനിപ്പിക്കുമ്പോഴും. ഒരു ദിവസത്തെ വിജയപ്രദമാക്കുന്നത് അതാണെന്നുള്ളത് ജീവിതത്തിൽ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോടെല്ലാം ഞങ്ങൾ പറയുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കുടുംബമായി, കുടുംബ പ്രാർത്ഥന ഉണ്ടെന്നറിയാം, അതിനൊക്കെ മുമ്പ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചൊന്ന് കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം, ഈ ദൈവത്തോടൊപ്പം നമ്മളൊരു ദിവസം ആരംഭിച്ചാൽ അതെ, അന്ന് മുഴുവൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പം അന്ന് കണക്ക് സെറ്റിൽ ചെയ്യുമ്പോൾ രാത്രി വരുമ്പം ദൈവത്തോടൊപ്പം ഇരുന്നാണ് കണക്ക് സെറ്റിൽ ചെയ്യുന്നത്. അതെ, ഇതിലും വലിയൊരു ഭാഗ്യം ഈ ലോകത്ത് വേറെ വലിയ ലഭിക്കാനുണ്ട്, ദൈവത്തോടൊപ്പം വസിക്കുന്ന നിമിഷം. പ്രിയപ്പെട്ടവരെ, അപ്പം രാവിലെയും വൈകിട്ടും അർപ്പിക്കുന്ന ഹോമയാഗം, അത് കുടുംബ പ്രാർത്ഥനയുടെ ഒക്കെ കൃത്യമായ
വെളിപ്പാടാണ്. സ്തോത്രം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഏഴാം അധ്യായത്തിൻ്റെ 25-26 പരിപൂർണമായി ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവപൈതലിനോടുള്ള ബന്ധത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ 25-26 ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്കു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. എന്തുകൊണ്ടാണ് ഈ ദൈവസേനയോട് ചേർന്നിരിക്കണമെന്ന് പറയുന്നറിയോ? താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ. സ്തോത്രം 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 സ്തോത്രം. സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അടുത്തത് അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകും. പ്രത്യേകത എന്ന് പറയുന്നത് അവിടുന്ന് നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുന്ന ദൈവമാണ്. അപ്പം ദൈവമുമ്പാകെ ഹോമയാഗം അർപ്പിക്കുന്ന ദൈവസന്നിധിയിൽ ദിനു മക്കളെ, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളോടൊക്കെ ജീസസ് ലാംസ്, ജീസസ് ടീൻസ്, എനിക്ക് ചെറുപ്പക്കാരോടൊക്കെ ഈ ജീസസ് യൂത്ത്സ്, നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ബലഹീനനായ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരിക്കുന്ന വയസ്സനായ ഒരു ദൈവം അല്ല നമ്മൾ ആരാധിക്കുന്നത്, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമ്മുടെ ഭാവിയുടെ പരാജയങ്ങളെ പരിപൂർണമായി പരിഹരിക്കാൻ കഴിയുന്ന, ഇരുചെവി അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ പരിപൂർണമായി പരിഹരിക്കാൻ കഴിയുന്ന. അപ്പം ഈ ദൈവത്തിന്റെ മുമ്പിൽ അവർ പൂർണ്ണമായി സമർപ്പിക്കുക, രാവിലെയും വൈകിട്ടുമായി. അതിനനന്തരമായിട്ട് ചെയ്യുന്ന കാര്യം 9:22-23 വാക്യുക. ലേവ്യ പുസ്തകം 9:22-23 വാക്യം. പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. കണ്ടോ, ഈ ദൈവമുമ്പാകെ മുട്ടുമടക്കിയവനും ഹോമയാഗം അർപ്പിച്ചവനും എഴുന്നേറ്റ് വരുമ്പോൾ അവനിൽ നിന്ന് പുറപ്പെടുന്ന സ്വഭാവം ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും പഴികാര്യം ചെയ്യുന്ന സ്വഭാവമല്ല, എന്ത് ചെയ്യുക, അനുഗ്രഹിക്കുന്ന ഒരു സ്വഭാവം. അതിനകത്തപ്പൊ എനിക്ക് ഞാൻ വേറെ കാര്യം കൂടെ അതിനകത്ത് ചിന്തിച്ചത്, അപ്പൊ ഇവർ ഒന്നിച്ച് ചേർന്നിരിക്കുന്ന സമയം പുരോഹിതന്മാരാണല്ലോ, അപ്പൊ അവരുടെ ഡിസ്കഷനും അവരുടെ കാര്യങ്ങളും മുഴുവൻ ദൈവത്തോട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അതുകൊണ്ടല്ലേ അനുഗ്രഹിക്കാൻ പറ്റുന്നത്. അപ്പൊ അവരൊന്നിച്ചിരിക്കുന്ന സമയമൊക്കെ സാത്താനുമായി ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കുന്നവർക്ക് വല്ലവരെ അനുഗ്രഹിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഞാനിപ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ഡിസ്കഷൻ എന്താണോ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലും എവിടെയാണെങ്കിലും നമ്മൾ തമ്മിൽ തമ്മിൽ പറയുന്നതിനകത്ത് ഒത്തിരി വിലയുണ്ട്. തീർച്ചയായിട്ടും ആ സംസാരത്തിനകത്ത് വെളിപ്പെടുന്നതാണ് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിക്കുന്നത്. അപ്പൊ ദേവദാസന്മാരൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ കുടുംബം ഒന്നിച്ചിരിക്കുന്ന സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ആശീർവദിക്കണമെങ്കിൽ കർത്താവുമായി ബന്ധപ്പെട്ടവരായിരിക്കണം, യാഗം കഴിക്കുന്നവരായിരിക്കണം. യാഗം കഴിക്കുന്ന നമ്മളിങ്ങനെ മാറി മാറി പല വീടുകളിലൊക്കെ ചെല്ലുമ്പോഴേ ഓരോ വീടിന് ഓരോ 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 അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഓരോ ഓരോ കാലാവസ്ഥയുണ്ട്. ഓരോ വീട്ടിൽ കാല് ചവിട്ടുമ്പോഴേ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മ ബന്ധം ദൈവമായിട്ടുള്ള വീടുകളുടെ ഒരു പോസിറ്റീവ് ലെവലുണ്ട്. അവ അവിടുന്ന് പുറപ്പെടുന്ന വാക്കുകളൊക്കെ അനുഗ്രഹത്തിൻ്റെ വാക്ക്. ചില വീട്ടിൽ ചെന്ന നമ്മൾ മണിക്കൂറുകൾ ഇരിക്കും, ഇരിക്കുന്ന സമയം പോകുന്ന അറിയത്തില്ല. പക്ഷെ ചില വീട്ടിൽ ചെന്ന് നമുക്ക് എങ്ങനെയും പെട്ടെന്ന് ചിലരോട് സംസാരിച്ചാ അതെ എങ്ങനെയും അങ്ങ് നിർത്തിയാൽ മതി എന്ന്. പക്ഷെ ചിലർ സംസാരിച്ചാലോ, അത് ഈ സംസാരം തുടങ്ങുമ്പോഴേ നമുക്കറിയാൻ പറ്റും ഇതെങ്ങോട്ടാണ് പോകുന്നത്, ആൾ എങ്ങനെയുള്ള ആളാണ്. കാരണം ഒരാളെ കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞ മറ്റുള്ള അത് അത് ഏറ്റവും വലിയ ICSE സ്കൂളിൽ പഠിക്കുന്നോണ്ട് കിട്ടുന്ന കൾച്ചറോ അല്ലെങ്കിൽ സമ്പന്ന രാജ്യത്ത് ജനിച്ചു വളർന്നുകൊണ്ട് കിട്ടുന്ന ഈ പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്നത് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ. തീർച്ചയായിട്ടും സ്തോത്രം. അന്നേരം ആ ഒരു നിലവാരത്തിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം, കർത്താവുമായിട്ട് കൂട്ടായ്മ. ഈ ലോകത്തെ ഈ ഒരിക്കൽ ഞാൻ ഇത് പറയുമ്പോൾ, ഒരു ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുക, ക്ലാസ് എടുക്കുന്ന സമയത്തെ ഈ ഒരു വെള്ളപ്പേപ്പർ എടുത്തു, വെള്ളപ്പേപ്പർ എടുത്ത് വെച്ച് ആ പേപ്പറിൻ്റെ ഒത്ത നടുക്ക് കറുത്ത മഷിപ്പേന കൊണ്ട് ഒരു കറുത്ത കുത്തിട്ടു. എന്നിട്ട് പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾ ഈ പേപ്പറിൽ എന്നാ കാണുന്നെന്ന് ചോദിച്ചു. മിക്കവാറും പിള്ളേരെല്ലാം പറഞ്ഞു പേപ്പറിൻ്റെ നടുക്ക് കറുപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരുത്തൻ മാത്രം എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, പേപ്പറിൻ്റെ മറ്റു ഭാഗം എല്ലാം വെളുത്തിരിക്കുന്നത് ഞാൻ കാണുന്നു. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് എന്തുവാ? വെളുപ്പ. വെളുപ്പ. നമ്മൾ കാണുന്നത് എന്തുവാ? കറുപ്പ. കറുപ്പ. എന്നാ കാരണം? സ്വത്രം. കാഴ്ചപ്പാടാ, കാഴ്ചപ്പാടാ, നമ്മൾ ശീലിച്ചിരിക്കുന്ന അങ്ങനെ. അപ്പം കർത്താവ് നമ്മുടെ യോഗ്യത നോക്കിയച്ചാണോ കർത്താവ് നമ്മളെ കണ്ടത്? സ്തോത്രം സ്തോത്രം. പ്രിയ കർത്തദാസൻ ഭാവിച്ചറിയാൻ പാസ് അല്ലേ, അദ്ദേഹം പാടിയ പാട്ടല്ലേ, ഒരു യോഗ്യതയും പറയാനില്ലേ
കൃപയാ അല്ലേ സ്തോത്രം. അപ്പൊ അവിടുത്തെ കൃപയാ, അവിടുത്തെ കൃപയാ. അപ്പം ആ കൃപ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ജനത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. പാസ്റ്റർമാരാണേലും വൈദികരാണേലും ദൈവത്തിന്റെ സ്തോത്രം. ഈ ചിലരെഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേനങ്ങ് ഈ യെശയ്യാവ് പറഞ്ഞ പോലെ അവർക്ക് കഷ്ടം ഇവർക്ക് കഷ്ടം നാട്ടുകാരെ മുഴുവൻ അങ്ങ് കുറ്റപ്പെടുത്തുക. യെശയ്യാവിൻ്റെ കുഴപ്പം അതായിരുന്നു, എല്ലാവരും കണ്ടോരും മുഴുവൻ കുറ്റക്കാരാ. പക്ഷേ ഈ യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ എന്നാ പറഞ്ഞേ, സ്തോത്രം സ്തോത്രം. അപ്പം മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ദൈവത്തെ, അമ്മച്ചി അമ്മച്ചിക്ക് മരുമോളെ അനുഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ ദൈവമായിട്ടൊരു കൂട്ടായ്മ വേണം. ആൻറ്റി ആൻറ്റിക്ക് അമ്മായിമ്മയെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തോടൊരു കൂട്ടായ്മ വേണം. പ്രിയപ്പെട്ട സഹോദര, അപ്പനെ അമ്മയും നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തോടൊരു കൂട്ടായ്മ വേണം. അപ്പം അനുഗ്രഹിക്കാനുള്ള ഈ പ്രിവിലേജ് കൂട്ടായ്മയുള്ളവന്, അതുകൊണ്ട് തന്നെ വചനം പറയുന്നത് അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിപ്പി അല്ലേ സ്തോത്രം. ഞാനൊരു ഒരു ക്ലാസ് ഇങ്ങനെ എടുക്കുക ഒരിക്കൽ, ആ സമയത്ത് ഈ അനുഗ്രഹം എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം, ബ്ലസ് ടു അതേഴ്സ്, മറ്റുള്ളവരെ നിങ്ങൾ അനുഗ്രഹിക്കണം. ഇത് പറഞ്ഞേച്ച് ഞാൻ പറഞ്ഞു ഒന്ന് അനുഗ്രഹിക്കാമെന്ന് ചോദിച്ചു. കൊച്ചു പിള്ളേരിരിക്കുന്ന ഒരു ക്ലാസ്സാണ്, ഒരു യൂത്ത് ആകുമ്പോൾ ഇച്ചിരി ലൈവ് ആകാൻ വേണ്ടി ചോദിച്ചാൽ അന്നേരം എല്ലാവരും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നവർക്കൊക്കെ വലിയ മസിൽ പിടിച്ച് ചിലരിങ്ങനെ വടക്കു നോക്കിയന്ത്രം തിരിയുന്ന പോലെ തിരിഞ്ഞേച്ച് നിങ്ങളൊരു അനുഗ്രഹം എന്നൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞു. അന്നേരം ഒരുത്തനുണ്ടല്ലോ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഓടി നടന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കി ചേച്ചി പറഞ്ഞു, ബ്രദറെ ബ്രദർ മോനെ അല്ലെങ്കിൽ അവൻ പറയാ അനുഗ്രഹം, നിങ്ങളൊരനുഗ്രഹം. ഷാരുവിൻ്റെ ടീമിൻ്റെ എല്ലാ മുഖത്ത് നോക്കി പറയാ നിങ്ങളൊരനുഗ്രഹം. അന്നേരം ഞാൻ ചോദിച്ചു ഇതെന്നാ, എല്ലാവരുടെയും മുഖത്ത് നോക്കി പറഞ്ഞു. അന്നേരം അവൻ പറയാം പാസ്ത്രങ്ങളല്ലേ പറഞ്ഞ് ഒരാളെ അനുഗ്രഹിച്ചാൽ ഒരനുഗ്രഹം കിട്ടും, രണ്ടുപേരെ അനുഗ്രഹിച്ചാൽ രണ്ടനുഗ്രഹം കിട്ടും, പത്ത് പേരെ അനുഗ്രഹിച്ചു. അന്നേരം നോക്കിക്കേ ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ചതിൻ്റെ കാര്യം എനിക്ക് എത്ര അനുഗ്രഹം മൊത്തം കിട്ടാനായിട്ടാണ്. അപ്പം നമ്മുടെ മനസ്സുകൊണ്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യണം, ഇതൊരു പ്രിവിലേജാണ് കേട്ടോ. ഈ അനുഗ്രഹിക്കാനുള്ള പ്രിവിലേജ് മഹാപുരോഹിതനുള്ള പ്രിവിലേജാണ്. അത് നമ്മൾ പുതിയ നിയമസഭ ആരാ രാജകീയ പുരോഹിത ശാപിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും, നെഗറ്റീവ് പറയാൻ എല്ലാരെ കൊണ്ടും പറ്റും, പക്ഷെ ദൈവവൈതലിനെ കൊണ്ട് മാത്രമേ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ അനുഗ്രഹിക്കാനുള്ള കൃപ, ഈ അഹരോനും കൂട്ടരും ഈ ദൈവ തേജസ് കണ്ടിട്ട് ഇറങ്ങി വന്ന കൂട്ടരാ. സ്തോത്രം. ദൈവ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ അത് കണ്ടാലല്ല പറ്റത്തുള്ളൂ. അപ്പം യാഗത്തിന് ശേഷം അഹരോൻ ജനത്തെ എന്ത് ചെയ്യുക, അനുഗ്രഹിക്കുക. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം, ആ സമാഗമന കൂടാരത്തിൻ്റെ പുറത്തേക്ക്, ഓർഡിനേഷന് ശേഷം സമാഗമന കൂടാരത്തിൻ്റെ പുറത്ത് വന്ന് മോശയും കൂടെ ചേർന്ന് ജനത്തെ എന്ത് ചെയ്യുക, അനുഗ്രഹിക്കുക. രണ്ട് തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 6:23 മുതലുള്ള ആ വാക്യമായിരിക്കണം ന്യായമായിട്ടും അഹരോൻ അനുഗ്രഹിച്ചത്. എന്താ സംഖ്യാപുസ്തകം? അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് ഞങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം ആയിരിക്കും അഹരോൻ എന്ത് ചെയ്തത്, അനുഗ്രഹിച്ചത്. ഇത് തന്നെയാണല്ലോ പുതിയ നിയമസഭയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:3 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കുന്നത് ഇങ്ങനെയാ, സ്വർഗത്തിലെ സകല, എഫേസ്യ ലേഖനം 1:3 മുതലുള്ള വാക്യങ്ങൾ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് നമ്മൾ അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ ആത്മീയ അനുഗ്രഹം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കണം, ഹൃദയം കർത്താവിന് കൊടുക്കണം, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റുന്ന ഒരു മനോഭാവത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം, കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അപ്പൊ എല്ലാറ്റിലും മുഖ്യമെന്ന് പറയുന്നത് കർത്താവിന് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, സമർപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാകുന്നത്. സ്വഭാവ രൂപീകരണം സംഭവിക്കണമെങ്കിൽ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ പിന്നെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മൾ ഏൽപ്പിക്കുക. ഓടച്ചങ്ങ് പണിയല്ലേ, ഇഷ്ടം പോലെ, ആരുടെ ഇഷ്ടം പോലെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ. അപ്പം ഈ പകൽ നമുക്ക് പ്രാർത്ഥിക്കാം, അതാ അവിടുത്തെ ഇഷ്ടം പോലെ എന്ത് ചെയ്യണേ, പണിയണേ, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം ആകാനുള്ള കൃപ എനിക്ക് തരണേ. എല്ലാവരുടെയും സ്വഭാവം കുറ്റപ്പെടുത്താൻ എല്ലാവരെയും കൊണ്ടും കഴിയും, പക്ഷെ അനുഗ്രഹിക്കാൻ കഴിയുന്നത് അതൊരു ദൈവിക നിയോഗമാണ്. ആ നിയോഗം പ്രാപിക്കാൻ ഒരു കൾച്ചർ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, എനിക്കറിയാം നമ്മുടെ പൗരുഷ പ്രേക്ഷകർ അങ്ങനെ
അവനുള്ളവരല്ല. പക്ഷേ ഈ സാത്താൻ എതുവഴിയാ കയറുന്നത് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ പൗർഷന്റെ പ്രേക്ഷകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. പ്രത്യേകിച്ച് ഈ യൂട്യൂബിലെ ചാറ്റ് ബോക്സിലെ കമന്റുകൾ, ദൈവമക്കളുടെ ഈ പോസിറ്റീവ് കമന്റുകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ചില സമയത്തൊക്കെ ഇങ്ങനെ മടുത്തിരിക്കാറുണ്ട്. കാരണം രാത്രി രണ്ടും മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു വെച്ചും ധ്യാനിച്ചു വെച്ചും ആണല്ലോ രാവിലെ എഴുന്നേറ്റ്. ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാരെയൊക്കെ അനുഗ്രഹിക്കുന്ന ദൈവമക്കൾ, അനീഷ് പാസ്റ്റർ അനുഗ്രഹിക്കപ്പെടട്ടെ, ജിവിൻ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഷാരോൻ അനുഗ്രഹിക്കപ്പെടട്ടെ, ടിബിൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാകുക. സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാമറക്കാർ മക്കളെ കൂടെ നിങ്ങളൊന്ന് അനുഗ്രഹിച്ചേക്കണം. കാര്യം അവരും വരുന്നുണ്ട് വെളുപ്പിനും മൂന്നരയ്ക്കും നാലിനും ഒക്കെ വീട്ടിൽ നിന്ന്. ഒത്തിരി പേര് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഒക്കെ നിങ്ങളൊന്ന് അനുഗ്രഹിക്കണം, അവരുടെ കുടുംബങ്ങളെ ഒക്കെ നിങ്ങൾ അനുഗ്രഹിക്കണം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഒത്തിരി കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കാനുള്ളവരിവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ അവരൊക്കെ ഇവിടെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക്. ദൈവത്തിന് സ്തോത്രം. ആ നിലകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, മോശ അഹരോനും കൂടെ എന്ത് ചെയ്യുകയാണ്, കൂടാരത്തിൽ ആയിരുന്നതിന് ശേഷം ഇറങ്ങി വന്ന് അവരെന്ത് ചെയ്യുക, അതും ദൈവിക കൂട്ടായ്മയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അനുഗ്രഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അനുഗ്രഹിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? 23-24 ഒൻപതാം അധ്യായത്തിന്റെ 23-24 ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. അപ്പം ദൈവത്തിന്റെ തേജസ് എന്ത് ചെയ്തു? പ്രത്യക്ഷമായി, സകല ജനത്തിനും പ്രത്യക്ഷമായി. അപ്പൊ അനുഗ്രഹിക്കപ്പെടുന്നിടത്ത് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, തേജസ് വെളിപ്പെടുത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. എപ്പോളാ? അപ്പോൾ തേജസ് പ്രത്യക്ഷമായി. എപ്പോഴാന്ന് ചോദിച്ചാൽ 9:5-6 എപ്പോഴാന്ന് അവിടെ പറയുന്നുണ്ട്. 9:5-6 മോശ കൽപ്പിച്ചവയെ അവർ സമാഗമന കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് സഭ മുഴുവനും അടുത്തു വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ മോശ, നിങ്ങൾ ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു, യഹോവയുടെ തേജസ് ഞങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞതൊക്കെ ചെയ്തപ്പം എന്ത് ചെയ്തു? തേജസ് പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. ഈ തേജസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവം പറയുന്നത് പോലെ ചെയ്യണം. ദൈവം പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കൂട്ടായ്മയിലേക്ക് വരണം. ആ കൂട്ടായ്മ കൃപയാലാ ലഭിക്കുന്നത്. പിന്നിങ്ങോട്ട് വരുമ്പോഴത്തേന് തേജസ് അതെ ഇറങ്ങിയതും തേജസ് പിന്നെ നഷ്ടപ്പെട്ടതും പിന്നെയും മടങ്ങി വരുന്നതും ഒടുവിൽ തേജസ്, അതൊക്കെ നമുക്ക് ദൈവം അനുവദിച്ച നാളെ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് തന്നെ നമുക്ക് നാളെ തുടങ്ങാം. അപ്പൊ കൂട്ടായ്മ ബന്ധമുള്ള ഏത് പ്രിയപ്പെട്ടവരെയും തേജസ്സിനാൽ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ഇന്ന് പകൽ നമുക്ക് ഓടി വരാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ആ കൃപ, ആ കൃപ, ആ കൃപ ഒരു യോഗ്യതയും പറയാനില്ല. അത് കൃപയാ ശബരപരപരവ. ആ തേജസിന്റെ സാന്നിധ്യത്തിലാൽ ഇന്ന് പകൽ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ, ഇന്നത്തെ സഭായോഗം നിറയപ്പെടട്ടെ, എല്ലാ പ്രിയപ്പെട്ടവരും നിറയപ്പെടട്ടെ. ആത്മാവി പ്രാർത്ഥിച്ച്, ആത്മാവി പ്രാർത്ഥിച്ച്. പ്രത്യേകിച്ച് ഒത്തിരി പ്രിയപ്പെട്ടവർ പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങളുടെ ഒരു വാത്സല്യ സഹോദരൻ സന്തോഷ്, സന്തോഷം മടന്നമോൺ സഭയിലെ മെമ്പറാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം മേശിരിപ്പണി ചെയ്യുന്ന വാത്സല്യ സഹോദരൻ ഇങ്ങനെ ബൈക്ക് മാറ്റി വെക്കാനായിട്ട് ഈ ലൈൻ വെട്ടുകാർ ലൈനിലെ ടച്ചിങ് വെട്ടാനായിട്ട് വന്ന ആളുകൾ പറഞ്ഞപ്പം ഇങ്ങനെ ബൈക്ക് മാറ്റി വെക്കാനായിട്ട് പോയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ അവർ വലിച്ച് മുറിക്കുന്ന കമ്പ് വലിച്ച് മുറിക്കുന്ന ആ തോട്ടി അതിങ്ങനെ താഴേക്ക് വീണ് സന്തോഷിൻ്റെ തലയിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു ഓപ്പറേഷന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുക. ആ പ്രിയപ്പെട്ട പൈതലാണ് ആ വീടിൻ്റെ ആശ്രയം. ദൈവവനെ തൊട്ട് വിടുവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ എല്ലാ പുറമേൽ പറഞ്ഞിട്ട് മകന് തിരിച്ചു വന്നു, സൗഖ്യമായി, ഓപ്പറേഷൻ സക്സസ് ആയി. ദൈവത്തിൻ്റെ കൃപ ഇന്ന് പോലെ വ്യാപരിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും ആ തേജസ്സിന്റെ കൃപ നമ്മൾ കൃപയാ വ്യാപരിക്കണ്ടു. മാത്രം യേശുവേ ഒരു മാന്യതയും പറയാനില്ലായേ കൃപയും മാത്രം
യേശുവേ ഒരു മാന്യതയും പറയാനില്ലയേ ദയയൊന്നോ മാത്രം യേശുവേ കർത്താവേ അക്രമയിലേക്ക് ഞങ്ങളെ നിയോഗിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം അങ്ങുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നൊരിക്കലും മാറാതെ അവിടെ വെളിപ്പെടുന്ന സകല ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ സന്തോഷിനു വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേക സൗഖ്യവന്റെ ബലിപ്പോൾ വ്യാപരിക്കട്ടെ. ഡോക്ടർമാരുടെ കരത്തെ ബലപ്പെടുത്തണം എത്രയും പെട്ടെന്ന്. ആ ഓപ്പറേഷൻ ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ട് അവൻ്റെ വീടിനൊരു അത്താണിയായി മാറുവാൻ ദൈവം അവനെ സഹായിക്കണം. ഒപ്പം സ്വകാര്യ നൊമ്പരങ്ങളുമായി പ്രാർത്ഥിക്കുന്ന സകല ജനത്തിൻ്റെ മേലും ദൈവകരമായി വ്യാപരിക്കട്ടെ. ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെതാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.